സിംബയോട്ടുകളുടെ ദൈവമായിട്ടുള്ള അണ്ണാൽ ഭൂമിയിലേക്ക് വരുന്നു, ഭൂമിയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അത് തടയാനെത്തിയ എക്സ്മെനെയും അവഞ്ചേഴ്സിനെയും സെൻഡർ ചെയ്യും. അണ്ണാൽ വകവരുത്തുന്നു, പിന്നീട് ഭൂമിയെ സിംബയോട്ട് പ്ലാനറ്റാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എഡ്ഡി ബ്രുക്കിനെ ഒരു വേൾഡിലേക്ക് തള്ളിവിടുന്നു. തുടർന്ന് കാണുക. കഥ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് എഡ്ഡി ബ്രുക്കിനെയാണ്. എഡ്ഡി ഇപ്പോൾ ഏതോ കാറിന് മുകളിൽ തെറിച്ചു വന്ന് വീണ് കിടക്കുകയാണ്. ദേഹം മുഴുവൻ ചോര വാർന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൻ്റെ താഴ്ഭാഗത്തോട്ട് മാത്രമേ വസ്ത്രമുള്ളൂ. പെട്ടെന്ന് അവിടേക്ക് സ്പൈഡർമാൻ വരുന്നു. എഡ്ഡി, എൻ്റെ ദൈവമേ, ഇല്ല ഇല്ല എഡ്ഡി, എനിക്ക് അവിടെ എത്താൻ സാധിച്ചില്ല. അവിടെ അമ്മ കുറേ പേരുണ്ടായിരുന്നു. എഡ്ഡി, ദയവ് ചെയ്ത് എന്നോട് സംസാരിക്കുക. എഡ്ഡി, എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. സഹായിക്കൂ പ്ലീസ്, ഞങ്ങളെ ആരെങ്കിലും സഹായിക്കൂ. ആരെങ്കിലും അവിടെ ഉണ്ടോ? പീറ്റ്, ഡൈലൻ, നീ എന്നോട് സത്യം ചെയ്. നീ നമ്മുടെ എഡ്ഡി ബ്രുക്ക് അവശ്യ ശബ്ദത്തിൽ എന്തോ പിച്ചിമ്പേയും വിളിച്ചു പറയുന്നു. പിന്നീട് നാം നള്ളിനെ കാണുന്നു. ഛേ, സത്യം പറ, ഒരു മനുഷ്യനെ കൊല്ലാൻ ഇത്രയും കഷ്ടപ്പെടണോ? പിന്നീട് സ്പൈഡർമാൻ എഡ്ഡിയെ അവിടെ നിന്ന് എണീപ്പിക്കാൻ ശ്രമിക്കുന്നു. എഡ്ഡി വേദന കൊണ്ട് പറയുന്നു, നിനക്ക് വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നിനക്കിപ്പോൾ സഹായം വേണം. അത് നമുക്ക് തേടണം. ഇവിടെ വേറെ ആരുമില്ല. നള്ള് അവൻ അവരെ എടുത്തു. അവൻ അവരെ കൊന്നു. എഡ്ഡി, ഇനി വാ നമുക്ക്. സ്പൈഡർ സെൻസ്, ഒന്ന് ഇറങ്ങു താഴേക്ക്. എൻ്റെ ദൈവമേ, അവൻ ആരൊക്കെ കൊന്നിട്ട് അവരെയൊക്കെ കൊന്നിട്ടില്ല. അപ്പോൾ നമ്മൾ സിംബയോട്ടിക് ഫോമിലായിട്ടുള്ള നമ്മുടെ ഹീറോസിനെ കാണുന്നു. അവൻ അവരെ അവൻ്റെ സൈന്യമാക്കി മാറ്റിയിരിക്കുകയാണ്. എഡ്ഡി വേദന കൊണ്ട് പുളയുന്നു. ശരി, നമുക്ക് അവിടെ നിന്ന് പോകണം. അവരെ നേരിടാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ ഇനി ആരും വരാനില്ല. പെട്ടെന്ന് അവിടേക്ക് ഹ്യൂമൻ ടോർച്ച് കടന്നു വരുന്നു. ഹിയർ സ്പൈഡി, എഡ്ഡിയെ സഹായിക്കുക. അവൻ FF ലാബിലേക്ക് കൊണ്ടുപോ. ഇതെനിക്ക് വിട്ടേര്. നീ തീ അവരെ നീ വിചാരിക്കുന്നത് പോലെ ഉപദ്രവിക്കില്ല ജോണി. മണ്ടത്തരം കാണിക്കാതെ ഞങ്ങളോടൊപ്പം വാ. എന്നിട്ട് ശരി, എൻ്റെ നോവാ ബ്ലാസ്റ്റ് അതിനകത്തപ്പെട്ട് ആൾക്കാരെ ഉപദ്രവിക്കില്ല. പക്ഷേ നിനക്ക് ഇവിടെ നിന്ന് പുറത്ത് കടക്കാൻ ഞാൻ നല്ലതുപോലെ തന്നെ സമയം തരാം. ജോണി, നിനക്ക് സാധിക്കില്ല. നീ മരിച്ചു പോകും. അവർ നിന്നെയും എടുക്കും. എന്നാൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഹീറോയ്ക്കായിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറ. എനിക്ക് എൻ്റേതായിട്ടുള്ള റെപ്യൂട്ടേഷൻ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സ്പൈഡർമാൻ എഡ്ഡി ബ്രുക്കിനെ തൻ്റെ വലയിൽ കെട്ടിയിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് നമ്മൾ ഓക്സിജൻ മാസ്ക് ഇട്ട് അവശനായി കിടക്കുന്ന എഡ്ഡിയെ കാണുന്നു. പിന്നീട് ജെയിൻ ഫോസ്റ്റർ സ്പൈഡർമാനോടായിട്ട് എന്തൊക്കെയോ പറയുന്നു. എന്നാൽ കഴിയുന്ന എല്ലാ ചികിത്സകളും ഞാൻ അവന് നൽകിയിട്ടുണ്ട്. നീ പറഞ്ഞതുപോലെ തന്നെ ഒടിഞ്ഞതും ചതഞ്ഞതും പൊടിഞ്ഞതും ഡിസ്ലോക്കേറ്റായിട്ടുള്ള എല്ലാ എല്ലുകളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഹോം ബേസും അതോടൊപ്പം തന്നെ ലാബായിട്ടുള്ളൊരു സ്ഥലത്തെയാണ്. അവിടെ വെച്ച് സ്പൈഡർമാൻ, ഇനി പറ, നമ്മൾ അവനെ എങ്ങനെ രക്ഷപ്പെടുത്തും? ലാബിൽ നിൽക്കുന്ന ഒരാൾ പറയുന്നു, ഡോക്ടർ, ഞാൻ ജെയിൻ ഫോസ്റ്റർ ആയിരുന്നപ്പോഴുള്ള ജീവിതം നിനക്കറിയാമല്ലോ. പക്ഷേ ഇപ്പോഴൊരു വാൽക്കീരിയായി ജീവിക്കുമ്പോൾ എനിക്കൊരു കഴിവുണ്ട്. അതായത് ഒരാൾ മരിക്കാറായോ എന്ന് എനിക്ക് അറിയാൻ സാധിക്കും എന്ന് ജെയിൻ ഫോസ്റ്റർ പറയുന്നു. അതേസമയം നമുക്ക് നിൻ്റെ ചങ്ങാതിക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ധൃതി പിടിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. എന്നോട് ക്ഷമിക്കൂ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. സെൻട്രിയുടെ ആത്മാവ്, അത് എൻ്റെ ചുമതലയാണ്. ഹാ, എനിക്കറിയില്ല. നീ പറ്റുന്ന പോലെയൊക്കെ ചെയ്. എനിക്കൊരു ജോലിയുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാം. തിരിച്ചു വരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും പറയാൻ നല്ല വാർത്ത ഉണ്ടാകട്ടെ എന്ന്. എനിക്ക് ഉറപ്പുണ്ട് നമുക്കത് വേണം. പിന്നീട് നമ്മൾ ഡയലിനെ കാണുന്നു. അവനവിടെ TV കാണുകയാണ്. പെട്ടെന്നാരോ കഥകൾ തട്ടുന്നു. അവൻ കഥവ് തുറക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, സ്പൈഡർമാനായിരുന്നു. ഡയലൻ, കേൾക്ക്, വേഗം നിൻ്റെ സാധനങ്ങൾ എടുക്ക്. എന്തെന്ന് വഴിയെല്ലാം പറഞ്ഞുതരാം. അദ്ദേഹം മരിച്ചോ, എൻ്റെ അച്ഛൻ മരിച്ചോ എന്ന് ഡയലൻ സ്പൈഡർമാനോടായി ചോദിക്കുന്നു. ഇല്ല, ഞാൻ അവനെ അവിടെ നിന്ന് വിട്ടുവന്നപ്പോൾ ഇല്ല, സ്പൈഡർമാൻ മറുപടി എന്ന വണ്ണം പറയുന്നു. എൻ്റെ കൂടെ നീ വരണം. സൂക്ഷിച്ച് സംസാരിക്കുക ഡയലൻ. എന്നാലും അതെ, സമ്മതിച്ചു തന്നിരിക്കുന്നു. പിന്നീട് നമ്മൾ മൈറ്റി തോർ, അതോടൊപ്പം തന്നെ ബ്ലാക്ക് പാന്തർ, ഫാന്റാസ്റ്റിക് ഫോറിലെ റീഡ് റിച്ചാർഡ്സ്, അതോടൊപ്പം തന്നെ സൂ സ്റ്റോം, പിന്നീട് ബ്ലേഡും, അതോടൊപ്പം തന്നെ മാഗ്നറ്റോടെ ഒരു ഹോളോഗ്രാമിനെയും കാണുന്നു.
കോൾസൺ സ്ക്വാഡ്രൺ രൂപീകരിക്കാനായി ഡോക്ടർ സ്പെക്ടറത്തിൻ്റെ അടുത്ത് പോവുകയാണ്. നമ്മൾ വേഗം നീങ്ങണം. അപ്പോൾ ബ്ലാക്ക് പാന്തർ, ഈ തോർ ഏത് നരകത്തിലാണ് പോയി തൊല്ലനിൽക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? അപ്പോൾ അതിനുത്തരമെന്ന വണ്ണം മൈറ്റി തോർ പറയുന്നു, ഇല്ല എനിക്കറിയില്ല. അപ്പോൾ ബ്ലേഡ് മാഗ്നറ്റോയുടെ ഒരു ഹോളോഗ്രാമിനോടായി പറയുന്നു, നള്ളിൻ്റെയും അവൻ്റെ പടയാളികളുടെയും മൃതദേഹങ്ങളല്ലാതെ നമുക്കൊന്നുമില്ല. എക്സ്മെൻ വല്ലതും ചെയ്താൽ മാത്രം, നിങ്ങളെ സഹായിച്ച ഒരുപാട് പേർ മരിച്ചു ബ്ലേഡ്. നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം. നിനക്ക് വട്ടുണ്ടോ? എത്ര പേരെ രക്ഷിച്ചു? ഇരുട്ടിൻ്റെ പടയ ഇങ്ങോട്ട് വന്നതും പോരാനിട്ട് അതിർത്തികളും തുറന്നു കൊടുത്തു. എന്നിട്ട് നീ എൻ്റെ ആൾക്കാരെ അല്ല മാഗ്നറ്റോ, ഇത് എല്ലാവർക്കും ഉള്ളതാ, ബ്ലേഡ് പറഞ്ഞു. അപ്പോൾ സ്പൈഡർമാൻ, അതെ ഒരു കാര്യം, നിങ്ങളുടെ മീറ്റിങ്ങിനെ ശല്യപ്പെടുത്താൻ വന്നതല്ല. എഡിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൻ ശരിയാകുമോ? അതിനുത്തരം എന്ന വണ്ണം റീഡ് റിച്ചാർഡ്സ് പറയുന്നു, വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാലും നോക്കുകയാണ്, ഇപ്പോൾ നാം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ബ്ലാക്ക് പാന്തർ പറയുന്നു, അതുകൊണ്ട് വക്കാണ്ട നിങ്ങളെ സഹായിക്കും. പക്ഷേ ഇൻഫിനിറ്റി സ്റ്റോൺസിൻ്റെ കാര്യമോ? കോസ്മിക് ക്യൂബും അതോടൊപ്പം തന്നെ നൾ ഫയറിൻ്റെയും കാര്യമോ? അതൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ ബ്ലേഡ് പറയുന്നു, അവനെ തീയിലിടുന്ന കാര്യമാണോ പറയുന്നേ? അതായത് നമ്മുടെ നള്ളിനെ? അപ്പോൾ മൈറ്റി തോർ പറയുന്നു, അവനാണ് വോയിഡിൽ ആദ്യം ജനിച്ചത്. അവൻ സിലിണ്ടറിയെയും സെലസ്റ്റിയൽസിനെയും കൊന്നു, മിക്ക അവഞ്ചേഴ്സിനെയും ഇരുളിലേക്ക് കടത്തിവിട്ടു. അവനാണ് കിങ് ഓഫ് അബേസ്. ഓ, കിങ് ഓഫ് അബേസിൻ്റെ കാര്യമാണോ പറയുന്നത്? ഓ, അപ്പോൾ നമ്മുടെ നെയ്മർ അവിടേക്ക് കടന്നു വരുന്നു, മനോഹരം. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ സ്വന്തം നെയ്മർ ദ സബ്മറൈനറായിരുന്നു. അപ്പോൾ ബ്ലേഡ് പറയുന്നു, ആരാണ് നെയ്മറിനെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? സു, നമുക്ക് സഹായം വേണം, നമുക്കൊരു സ്വകാര്യമായി സംസാരിച്ചാലോ? അപ്പോൾ നെയ്മർ തൻ്റെ ട്രൈഡൻറ് തറയിലടിക്കുന്നു, എൻ്റെ ആൾക്കാർ മരവിക്കുന്ന ഇരുട്ടിൽ പൊഴുതിയിട്ടുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങളായി നിങ്ങൾ ഇത് തുടങ്ങുകയും ചെയ്തു, നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ പ്ലാനറ്റിൻ്റെ പകുതി എൻ്റേതാണ്. അപ്പോൾ ഈ രാജാവിന് യുദ്ധം വേണം. ഉറമായിക്കളയാം, ഞാനും എൻ്റെ ആൾക്കാരും ഉണ്ട് ഇവിടെ, നമുക്ക് പൊഴുതാം. ഇവിടെ മുതിർന്നവർക്ക് പ്ലാനിൽ വല്ല മാറ്റങ്ങളും വരുത്താനുണ്ടോ? ടോണി അപ്പോൾ മറുപടി എന്നോളം പറയണം, എനിക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ ആഗ്രഹമുണ്ട്, എനിക്ക് വേണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, എനിക്ക് ഒരു ഡ്രാഗണിനെ വേണം. നമുക്ക് എഡിയെ ജീവനോടെ വേണം. നള്ളിനെതിരെ പൊരുതാൻ അവനേ പറ്റുള്ളൂ. സിംബേർട്ടിനെ മാത്രമേ അവനെ കാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഒന്നിനെ ഞാൻ കൊണ്ടുവരും. ഒരുപാടെണ്ണമില്ലേ? നിനക്ക് എന്തിനാണ് ഡ്രാഗൺ എന്ന് സ്പൈഡർമാൻ ചോദിക്കുന്നു. ഡൈലൻ, നിൻ്റെ പൂച്ച ഒരു സിംബേർട്ടല്ലേ എന്ന് സ്പൈഡർമാൻ ചോദിക്കുന്നു. ഡ്രാഗൺ ശക്തനാണ്, കാർണേജ് ബോണ്ട് ചെയ്തത് ഓർമ്മയില്ലേ നിനക്ക് സ്പൈഡർമാൻ? അവൻ ശക്തനായിരുന്നു. അയൺമാൻ, നിങ്ങൾക്ക് ഒരെണ്ണത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ അത് വളരെ നല്ല ഉപകാരമായിരിക്കും. എഡി പെട്ടെന്ന് ബോണ്ടാവുകയും ചെയ്യും. അപ്പോൾ ടോണി പറയുന്നു, അതെ, എനിക്ക് വേറെ കുറേ ഐഡിയാസ് ആ സമയത്തിൻ്റെ ഇടയിലുണ്ട്. നാം മറിയാന ട്രെഞ്ചിൻ്റെ അടിഭാഗം പിന്നീട് കാണുന്നു. അവിടെ വെച്ച് നമ്മൾ നെയ്മറിനെ കാണുന്നു. അവൻ്റെ പഴയ സുഹൃത്തുക്കളെ ഉണർത്താൻ പോയിരിക്കുകയാണ് അവൻ. എന്താ അവൻ്റെ പേര്? ബ്ലാക്ക് ടൈഡ് എന്നാണ്ടേലെ അവരെ വിളിക്കുന്നത്. അറ്റ്ലാന്റിയൻ മാജിക്കിൻ്റെ ശാപമേറ്റ ആൾക്കാരാണ് അവൻ്റെ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങളുടെ അടുത്ത് പറയാതിരുന്നത്. നിൻ്റെ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീയല്ലേ പറഞ്ഞത് നമുക്കൊരു പടം വേണമെന്ന്. പിന്നീട് നമ്മൾ യുക്രൈനിലെ ചെർണോബിയൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കാണുന്നു. അവിടെ വെച്ച് നമ്മൾ ബ്ലേഡിനെയാണ് കാണുന്നത്. ഓ, ഫാങ്സ് ബ്രിഗേഡ് എങ്ങനെയുണ്ട്? ഓ, അവർ നല്ലതുപോലെ സഹകരിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര ആകാംക്ഷ അല്ലേ? പിന്നീട് നമ്മൾ ബ്ലേഡ് ഒരാളുടെ മുമ്പിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ വെച്ച് ബ്ലേഡ് ഞെട്ടലോടെ ചോദിക്കുന്നു, ഡ്രാക്കുള? പിന്നീട് നമ്മൾ ദ ബാർ വിത്ത് നോ നെയിം എന്ന് പറയുന്ന സ്ഥലം കാണുന്നു. ഇങ്ങോട്ട് നോക്ക്, ആ മൈ എനിക്കറിയില്ല. അവർ പൊരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഓർക്കുന്നു? അത് അതൊക്കെയായിരുന്നു ഒരു കാലം. അതൊക്കെയായിരുന്നു ഒരു കാലമെന്ന് ഞാൻ പറഞ്ഞോട്ടെ. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ആർക്കെങ്കിലും കുറച്ച് പണം വേണോ എന്ന് കിങ് പിൻ ചോദിക്കുന്നു. ഞങ്ങൾ എന്തൊക്കെയാണ് കേൾക്കുന്നത് ടോണി? അവിടെ എന്താണ് ഇപ്പോൾ അവസ്ഥ? നമുക്ക് ബ്രുക്കിനെ കൊണ്ടുവരണം, നമുക്ക് വെനത്തെ വേണം. എന്തൊക്കെയായാലും പിന്നീട് നമ്മൾ ടോണിക്ക് ടോണിയുടെ ഒരു റേഞ്ച് അവിടെ കേൾക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഞാനിവിടെ ഉണ്ട്. ഹൈവുമായിട്ടുള്ള ഈ കണക്ഷൻ പൊട്ടിക്കണം, ഡി എൻ എ തിരുത്തണം. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രീമിസ് കണ്ടുപിടിച്ചത് തന്നെ. അത് വർക്ക് ചെയ്യുന്നുണ്ട്, എന്നോട് അത് സംസാരിക്കുന്നുണ്ട്. റീഡ് ടോണി, ഒരുപാട് ശബ്ദങ്ങൾ വേദനകൾ എനിക്ക് കാണാൻ പറ്റുന്നു. അച്ഛാ, ഡൈലനാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങേക്ക് എന്നെ കേൾക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റില്ല ഡൈലൻ. അത് സത്യമല്ല. പെട്ടെന്ന് അവിടേക്ക് അയൺമാൻ വരുന്നു. മാറുന്ന എല്ലാവരും, നള്ളിൻ്റെ റീപ്രോഗ്രാം എന്നെ എപ്പോൾ നശിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. എത്ര നേരം അവന് എടുക്കുമെന്ന് എനിക്കറിയില്ല.
എന്നെ സഹായിക്ക്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോഴും അവൻ്റെ വൈറ്റൽസ് കുതിക്കുകയാണ്. ഇത് നടക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ആ ഒരു കണക്ഷൻ അവന് അത് എങ്ങനെ അവന് പറ്റില്ല. നള്ള അത്രയ്ക്ക് ശക്തനല്ല എന്ന് അയൺമാൻ പറയുന്നു. എല്ലാവരും മാറ്, ഡയലൻ പറയുന്നു. ആരെയും സഹായിക്ക്, അവനെ അത് കൊല്ലാൻ പോവുകയാണ്, ഡോക്ടർ റിച്ചാർഡ്സ് പറയുന്നു. അപ്പോൾ നമ്മുടെ വേനം നമ്മുടെ എഡി ബ്രുക്കിനെ ഏതാണ്ട് വിഴുങ്ങുകയാണ്. അത് തടയുവാനായിട്ടാണ് മിസ്റ്റർ ഫെൻറ്റാസ്റ്റിക് അഥവാ റീഡ് റിച്ചാർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാറാനാണ് പറഞ്ഞത്. പെട്ടെന്ന് എഡി നമ്മുടെ ഡയലനിൽ നിന്ന് ഒരു പ്രത്യേക ശക്തി ഫോം ചെയ്യുന്നു. ഡയലൻ, നിനക്ക് ശക്തി ഉണ്ടായിരുന്നു, നീ അതിന് അപ്പോൾ നീ അത് അറ്റോമൈസ് ചെയ്തു. നീ ഒരു സീക്രട്ട് വെപ്പണാണ്, നീ പൊളിയാണ് ഡയലൻ. അതെന്താ ഒരു ശബ്ദം? ഹണി, നോക്ക്, എൻ്റെ ദൈവമേ. പെട്ടെന്ന് ആ ECG മെഷീൻ പെട്ടെന്ന് നിശ്ചലമാകുന്നു. ആ ഒരു ECG മെഷീനിലെ ലൈൻ നേരെയാകുന്നു. അച്ഛാ